ഹായ് സ്റ്റുഡൻസ് അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സബ്ജക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് എന്താണെന്നും അതിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും അതുപോലെ അക്കൗണ്ടിങ്ങിൽ നടക്കുന്ന പ്രക്രിയ പ്രോസസ്സ് എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി കഴിഞ്ഞു accounting is an information system which processes the financial data of a business and provides various accounting informations and reports to different users of accounting information such as owners, management, financial institutions and banks. ഗവൺമെൻറ് ആൻഡ് ടാക്സ് അതോറിറ്റീസ് ഇൻവെസ്റ്റേഴ്സ് സപ്ലയേഴ്സ് ക്രെഡിറ്റേഴ്സ് അറ്റ്സെട്ര അക്കൗണ്ടിങ് ഒരു ഇൻഫോർമേഷൻ സിസ്റ്റമാണ് ഒരു ബിസിനസ്സിലെ ഫിനാൻഷ്യൽ ഡാറ്റയെ സംസ്കരിച്ച് അതിനെ പ്രോസസ്സ് ചെയ്ത് വ്യത്യസ്ത യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആയിട്ടുള്ള ബാങ്കുകൾ ഗവൺമെൻറ് സാമ്പത്തിക സ്ഥാപനങ്ങൾ ടാക്സ് അതോറിറ്റീസ് എംപ്ലോയീസ് ക്രെഡിറ്റേഴ്സ് തുടങ്ങിയ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറയപ്പെടുന്ന ഈ വിഭാഗങ്ങൾക്ക് ആവശ്യമായ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് കൊടുക്കുന്ന ഒരു ഇൻഫോർമേഷൻ സിസ്റ്റമാണ് അക്കൗണ്ടിങ് ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയത് അപ്പോൾ അക്കൗണ്ടിങ് ചെയ്യുന്നത് വ്യത്യസ്ത ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക വ്യത്യസ്ത യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ അങ്ങനെ അക്കൗണ്ട്സ് വിഭാഗം തയ്യാറാക്കുന്ന വ്യത്യസ്ത അക്കൗണ്ടിംഗ് റിപ്പോർട്ടുകൾക്ക് ഫിനാൻഷ്യൽ ഇൻഫോർമേഷന് അഥവാ അക്കൗണ്ടിംഗ് ഇൻഫോർമേഷന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് അഥവാ ഗുണങ്ങൾ എന്തൊക്കെയാണ് മിക്കവാറും വർഷങ്ങളിലെ പബ്ലിക് എക്സാമിനേഷന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രധാനമായും നാല് ക്വാളിറ്റിയെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് നമ്പർ വൺ റിലയബിലിറ്റി റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം വേർഡ് മീനിങ് വിശ്വാസ്യത നമ്പർ ടു റെലവൻസ് റെലവൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും അനുയോജ്യമായത് ഏറ്റവും സാഹചര്യത്തിന് യോജിക്കുന്നത് എന്നൊക്കെയാണ് ദെൻ തേർഡ് അണ്ടർസ്റ്റാൻഡബിലിറ്റി മനസ്സിലാവുന്ന തരത്തിലുള്ളത് ദെൻ ഫോർത്ത് കമ്പാരബിലിറ്റി താരതമ്യത്തിന് ഉതകുന്നത് അഥവാ താരതമ്യം ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ നാലെണ്ണമാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന ഹെഡിൽ നമ്മൾ പഠിക്കുന്നത് നമ്പർ വൺ റിലയബിലിറ്റി നമ്പർ ടു റെലവൻസ് നമ്പർ ത്രീ അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് നമ്പർ ഫോർ കമ്പയറബിലിറ്റി അപ്പം നമുക്കിത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാം ഒന്നാമത്തേത് റിലയബിലിറ്റി അക്കൗണ്ടിംഗ് ഇൻഫോർമേഷൻ മസ്റ്റ് ബി റിലയബിൾ ദ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മസ്റ്റ് ബി ഫാക്ച്വൽ ആൻഡ് വെരിഫയബിൾ അഥവാ അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സിന് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഇൻഫോർമേഷനും ആയിരിക്കണം വിശ്വാസയോഗ്യമായിരിക്കണം എന്തെങ്കിലുമൊക്കെ എഴുതി കുത്തി കൊടുക്കുന്നതല്ല അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആ ഇൻഫോർമേഷനിലുള്ള ഓരോ വിവരങ്ങളും കൃത്യമായ തെളിവുകളുടെയും ഫാക്റ്റിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി വെരിഫയബിൾ വെരിഫയബിൾ മീൻസ് ഇതിലുള്ള അക്കൗണ്ടിങ് ഇൻഫോർമേഷനിലുള്ള ഓരോ വിവരങ്ങൾക്കും കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കണം നമുക്കറിയാം നമ്മൾ എന്തൊരു സാധനം വാങ്ങിക്കുമ്പോഴും ആ ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് നമുക്കൊരു ബില്ല് തരും ആ ബില്ലിൻ്റെ ഒരു കോപ്പി അവർ കീപ്പ് ചെയ്യുന്നുണ്ട് എന്തിനാണ് അത് കീപ്പ് ചെയ്യുന്നത് സൺ എവിഡൻസ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് പ്രോസസ്സ് a verifiable evidence like bill voucher bank statement order slip property deeds etc it can be verified from source documents such as invoice invoice mean bill agreements property deed bank statement vouchers etc അക്കൗണ്ടിങ് ഇൻഫോർമേഷനിലുള്ള മുഴുവൻ വിവരങ്ങളും നമുക്കൊരു തെളിവ് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിയണം ഇറ്റ് ഈസ് കോൾ ആസ് വെരിഫയബിൾ സോ വി ക്യാൻ സേ ദാറ്റ് എ വെരി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഷുഡ് ബി റിലയബിൾ ഇറ്റ് മസ്റ്റ് ബി ഫാക്ച്വൽ ആൻഡ് വെരിഫയബിൾ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ് എറേഴ്സ് മിസ്റ്റേക്കുകൾ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആയിരിക്കണം ഒരു തരത്തിലുള്ള മിസ്റ്റേക്കുകളും അക്കൗണ്ടിങ് ഇൻഫോർമേഷനിൽ വരാൻ പാടില്ല ആൻഡ് ആൾസോ ഷുഡ് ബി ഫ്രീ ഫ്രം ബയാസ് ബയാസ് മീൻസ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള വിവരങ്ങളാവരുത് സത്യസന്ധമായിട്ടുള്ള വിവരങ്ങളായിരിക്കണം അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് ഓക്കെ നമുക്ക് പറയാം റിലയബിലിറ്റി മീൻസ് എവരി ഇൻഫോർമേഷൻ പ്രൊവൈഡ് ഇൻ ദ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മസ്റ്റ് ബി ഫാക്ച്വൽ ആൻഡ് വെരിഫയബിൾ വിത്ത് എ സോഴ്സ് ഡോക്യുമെൻറ്റ് എല്ലാ ട്രാൻസാക്ഷനും കൃത്യമായ സോഴ്സ് ഡോക്യുമെൻ്റ് എന്നാണ് പറയുക തെളിവുകൾ ഉണ്ടായിരിക്കണം ഓക്കെ ദെൻ സെക്കൻഡ് റെലവെൻസ് വാട്ട് യു മീൻ ബൈ റെലവൻസ് ഏറ്റവും അനുയോജ്യമായത് ഉപയുക്തമായത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉപയോഗിക്കുന്ന ഒരുപാട് ടീമുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് ഓണേഴ്സ് മാനേജ്മെൻറ്റ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഗവൺമെൻറ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉണ്ട് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി റെലവൻറ് റെലവൻ്റ് ആയിരിക്കണം ഏറ്റവും അനുയോജ്യമായതായിരിക്കണം ഓരോ വിഭാഗം ഇൻഫോർമേഷൻ യൂസ് ചെയ്യുന്ന ആളുകൾക്കും അവർക്ക് അനുയോജ്യമായ ഫിനാൻഷ്യൽ ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളാണ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ഗുണം അതിലുണ്ടായിരിക്കണം ടു ബി റെലവൻ മീൻസ് ഇൻഫർമേഷൻ മസ്റ്റ് ഹെൽപ്പ് ഓൾ യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഇൻ മേക്കിംഗ് ഡിസിഷൻസ് യൂസേഴ്സിന് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആവശ്യമുള്ളത് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനാണ് അവർക്ക് ബിസിനസ്സിനെ പറ്റി മനസ്സിലാക്കാനാണ് അപ്പോൾ ഒരു ബാങ്കിന് നമ്മൾ കൊടുക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റിൽ ഉണ്ടായിരിക്കേണ്ടത് ബാങ്കിന് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് എന്ത് വിവരമാണോ അറിയേണ്ടത് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്താണ് അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതേസമയം ഒരു ഇൻവെസ്റ്റർക്ക് ആവശ്യം നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രോഫിറ്റബിലിറ്റി പ്രോഫിറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കമ്പനി അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ എത്രമാത്രം ഡിവിഡൻ്റ് കൊടുത്തിട്ടുണ്ട് ഡിവിഡൻ മീൻസ് ലാഭവിഹിതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനാണ് നമ്മുടെ ബിസിനസ്സിൽ അപ്പോൾ ഒരു ബാങ്കിന് വേണ്ട ഇൻഫോർമേഷൻ ആയിക്കൊള്ളണമെന്നില്ല ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ടത് അതുപോലെ നമ്മൾ സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സ് എത്ര പേരുണ്ട് എന്നതിന് പ്രാധാന്യമില്ല അതേസമയം എത്ര രൂപയുടെ ഡെപ്റ്റേഴ്സ് ഉണ്ട് എന്നതാണ് പ്രാധാന്യമുള്ള ഇനം ഓക്കെ അൺനെസറി ആൻഡ് ഇറലവൻ്റ് ഇൻഫോർമേഷൻ ഷുഡ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്തത് ആയിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനിൽ ഉൾപ്പെടുത്താൻ പാടുള്ളതല്ല ഓക്കെ ദെൻ അണ്ടർസ്റ്റാൻഡബിലിറ്റി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഷുഡ് ബി പ്രസൻ്റഡ് ഇൻ ആസ് സിംപിൾ മാനർ ദറ്റ് ദർ അണ്ടർസ്റ്റുഡ് ഈസിലി ബൈ ദെയർ യൂസേഴ്സ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉപയോഗിക്കുന്നത് അക്കൗണ്ടിങ്ങിൽ പൂർണ്ണമായ വിവരങ്ങൾ ഉള്ള ആളുകളായിക്കൊള്ളണമെന്നില്ല ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ക്രെഡിറ്റേഴ്സ് ഉണ്ട് സപ്ലയേഴ്സ് ഉണ്ട് മാനേജ്മെൻറ് ഉണ്ട് ഓണേഴ്സ് ഉണ്ട് അതിൽ പല ആളുകൾക്കും എന്തായിക്കൊള്ളണമെന്നില്ല അക്കൗണ്ടിങ് ടെർമിനോളജിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രസൻ്റ് ചെയ്യേണ്ടത് തയ്യാറാക്കേണ്ടത് ഏത് രീതിയിലാണ് എല്ലാ തരം യൂസേഴ്സിനും മനസ്സിലാകുന്ന തരത്തിൽ അവർക്ക് ഉൾക്കൊള്ളാവുന്ന തരത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ ഇത് നോക്കി അവർക്ക് കഴിയുന്ന മനസ്സിലാവുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരിക്കണം സബ്മിറ്റ് ചെയ്യേണ്ടത് എ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ഹാവ് എനി നോളജ് ഓഫ് അക്കൗണ്ടിങ് ടെർമിനോളജി ഷുഡ് ആൾസോ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ വിതഔട്ട് മച്ച് ഡിഫിക്കൽട്ടി എല്ലാ തരം യൂസേഴ്സിനും മനസ്സിലാകുന്ന പ്രയാസമില്ലാതെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തരത്തിൽ ഉള്ളതായിരിക്കണം ഓരോ അക്കൗണ്ടിങ് ഇൻഫോർമേഷനും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസ് തയ്യാറാക്കുന്ന സമയത്ത് മുൻ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ ഡാറ്റയുമായിട്ട് നമ്മുടെ കറൻറ്റ് ഫിനാൻഷ്യൽ ഇയറിലെ നിലവിലുള്ള സാമ്പത്തിക വർഷത്തിലെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ താരതമ്യം ചെയ്യപ്പെടാനുള്ള ഫിഗേഴ്സ് ഉൾപ്പെടുത്തി വേണം തയ്യാറാക്കാൻ അതുപോലെ നമ്മുടെ സെയിം ബിസിനസ് ചെയ്യുന്ന മറ്റു സ്ഥാപനങ്ങളുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളുമായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റുകളുമായിട്ട് താരതമ്യ പഠനം നടത്താനും കഴിയുന്നതായിരിക്കണം ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസും ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഷുഡ് കണ്ടെയ്ൻ ദ ഫിഗേഴ്സ് ഓഫ് പ്രീവിയസ് ഇയർ അലോങ് വിത്ത് ഫിഗേഴ്സ് ഓഫ് കറണ്ട് ഇയർ സോ ദാറ്റ് കറൻറ്റ് പെർഫോമൻസ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് പാസ്റ്റ് പെർഫോമൻസ് നമ്മുടെ ഈ വർഷത്തെ നമ്മളെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞ വർഷങ്ങളിൽ ബിസിനസ് നടത്തിയ പെർഫോമൻസുമായി താരതമ്യം ചെയ്യാനുള്ള ഫിഗേഴ്സ് കണക്കുകൾ കൂടി ഉൾപ്പെടുത്തിയതായിരിക്കണം ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സും അതുകൊണ്ട് എന്താ കാര്യം നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് തരത്തിലുള്ള വളർച്ചയാണ് ഉണ്ടായത് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഈ വർഷം എത്രയാണ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും ഈ വർഷത്തെ പ്രോഫിറ്റിന് എത്രമാത്രം വളർച്ച ഉണ്ടായി അതോ കുറവാണോ ഉണ്ടായത് തുടങ്ങിയ ഒരു താരതമ്യ പഠനത്തിനാവശ്യമായ എല്ലാ ഫിഗേഴ്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉൾക്കൊണ്ടിരിക്കണം ദെൻ സിമിലർലി ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് അതർ ഓർഗനൈസേഷൻസ് ഓഫ് സിമിലർ ടൈപ്പ് നമ്മുടെ അതേപോലെയുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള നമ്മുടെ വ്യവസായ മേഖലയിലുള്ള മറ്റു സ്ഥാപനങ്ങളുടെ ഫിനാൻഷ്യൽ പെർഫോമൻസുമായിട്ടും പ്രോഫിറ്റബിലിറ്റിയുമായിട്ടും കമ്പയർ ചെയ്യാനുള്ള ഡാറ്റയും ഇൻഫോർമേഷൻസും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻസിൽ ഉണ്ടായിരിക്കണം ദാറ്റ് മീൻസ് നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് പോളിസീസും പ്രോഗ്രാംസും എന്തു തന്നെ ആയിരിക്കണം നിലവിൽ നമ്മുടേതുപോലെയുള്ള മറ്റു സ്ഥാപനങ്ങൾ ഫോളോ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ആയിരിക്കണം അല്ലാത്ത പക്ഷം നമുക്ക് മറ്റു സ്ഥാപനങ്ങളുമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസിനെ ലാഭക്ഷമതയെ ഫിനാൻഷ്യൽ പൊസിഷനെ കമ്പയർ ചെയ്യാൻ സാധ്യമാവുകയില്ല സോ എവരി അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എവരി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ബി ഏബിൾ ടു കമ്പെയർ ബിറ്റ്വീൻ അതർ ബിസിനസ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി ഓക്കെ സോ ഒരിക്കൽ കൂടി പറയാം അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കേണ്ട നാല് ക്വാളിറ്റീസാണ് നാല് ഗുണങ്ങളാണ് ഒന്ന് ഇറ്റ് ഷുഡ് ബി റിലയബിൾ വിശ്വാസയോഗ്യമായിരിക്കണം രണ്ട് ഇറ്റ് ഈസ് റെലവൻറ്റ് ഓരോ വിഭാഗം യൂസേഴ്സിനും ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഏറ്റവും അനുയോജ്യമായ സമയത്ത് കിട്ടിയിരിക്കണം ദെൻ അണ്ടർസ്റ്റാൻഡബിൾ ഓരോ അക്കൗണ്ടിങ് ഇൻഫോർമേഷനും ഓരോ യൂസേഴ്സിനും മനസ്സിലാകുന്ന തരത്തിൽ സിമ്പിളായി മനസ്സിലാകുന്ന തരത്തിൽ ഉള്ളതായിരിക്കണം നാല് കമ്പാരബിലിറ്റി നമ്മുടെ ബിസിനസ്സിൻ്റെ വർഷങ്ങളിലെ ബിസിനസ് പെർഫോമൻസുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതായിരിക്കണം അതുപോലെ നമ്മുടേതുപോലെയുള്ള സെയിം ബിസിനസ് ചെയ്യുന്ന മറ്റു ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റബിലിറ്റിയും അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനുമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെയും ഫിനാൻഷ്യൽ പൊസിഷനെയും താരതമ്യം ചെയ്യാൻ കഴിയുന്നതായിരിക്കണം അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം നമ്മുടെ സ്ഥാപനത്തിൻ്റെ കഴിവില്ലായ്മകളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അവർ ചെയ്യുന്ന ബിസിനസ് മോഡലിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഠനം നടത്താൻ കഴിയും അത് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ അപ്ലൈ ചെയ്യാനും പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ നമ്മുടെ സ്ഥാപനത്തെ പ്രാപ്തമാക്കുകയും ചെയ്യും ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ നന്നായി വായിക്കുക ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു